ഹലോ കൂട്ടുകാരെ, നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല മുളകിട്ട ചൂരക്കറി എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കുറുകിയ മീൻചാറ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ഉലുവ പൊട്ടിച്ചു കൊടുക്കുക. ഉലുവ എന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ചതച്ചിടുക. നല്ലതുപോലെ അരക്കണ്ട, ഒന്ന് ചതച്ചിട്ടതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി, ഒന്നും കീറിയിടുന്നില്ല, ചെറിയ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇടുവാണേ. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച്, ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 3 മാസം വരെ കേടുകൂടാതിരിക്കുന്ന തക്കാളി പ്യൂരിയുടേത്. അതിൻ്റെ ലാസ്റ്റാണ് കേട്ടോ ഇത്, ഇതിപ്പോൾ തീർന്നു, അതാണ് എടുത്തിരിക്കുന്നത്. അതൊരു അര കപ്പ് തക്കാളിയുടെ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയാണ് കേട്ടോ. ഒരു 4-5 കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി പ്യൂരി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി അരച്ച് ചേർത്താലും മതി, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും, അതാണൊരു ട്രിക്ക്, ഒന്നാമത്തെ ട്രിക്ക് അതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് നമ്മുടെ തക്കാളിയുടെയൊക്കെ ഒരു ഇത് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും, നിങ്ങളുടെ ചാറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്താലും കുറച്ചും ഇത് നല്ലപോലെ കുറുകും കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചൂരമീനാണ് കേട്ടോ. ചൂരമീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നല്ലപോലെ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം, എല്ലാ മീനുകൾക്കും ഈ ചാറ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ്റെ ചാറൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്റ്റായിട്ട് കിടക്കണ്ടേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത്, കാരണം മീനൊക്കെ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഇളക്കി കൊടുക്കരുത്. ഇത് മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേറൊരു സാധനം കൂടി ചേർക്കണം. അപ്പോൾ അതാ ഇവിടെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ചെറുക്കൂടുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാൽപ്പൊടിയുടെ പൊടിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാലായിട്ട് എടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ലപോലെ കുറുകി വരും കേട്ടോ, നല്ലൊരു മണം വരും. അതിനുശേഷം നമ്മൾ ആ കറി ഓഫ് ചെയ്യുക. ഒന്നാം പാൽ നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, ഓഫാക്കുക. ചട്ടിയിലിരുന്ന് തന്നെ ആ ചൂടായിട്ട് വരും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നുതായി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ മീൻകറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തയ്യാറാക്കുന്നത്, എന്നാലും നമ്മുടെ കടകളിലൊക്കെ മേടിക്കുന്ന പോലെ ഇതേ ടേസ്റ്റിൽ ഞാനൊന്ന് തയ്യാറാക്കി നോക്കിയതാണ്. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ, വളരെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു, ബൈ.